ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലേൺ പ്രോഗ്രാമിംഗ് ഇൻ മലയാളം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോണത് സി പ്ലസ് പ്ലസ്സിൽ നമ്മൾ എങ്ങനെയാണ് ഒരു യൂസർ ഇൻപുട്ട് ആക്സസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ റിയൽ വേൾഡ് എന്തൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ചെയ്താലും അതിലെ യൂസർ ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ യൂസറിൻ്റെ ഇൻപുട്ട് ആവശ്യമാണ് എന്നാൽ മാത്രമേ നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു സീരീസിൽ ചെയ്യുന്നത് ഫുൾ കൺസോൾ അല്ലെങ്കിൽ കമാൻഡ് ലൈൻ വിൻഡോയിലാണ് നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത് അപ്പോൾ കമാൻഡ് ലൈൻ വിൻഡോയിൽ നമുക്ക് ഔട്ട്പുട്ട് കാണിക്കാൻ മാത്രമല്ല കമാൻഡ് ലൈൻ വിൻഡോയിൽ നിന്ന് പ്രോഗ്രാമിങ്ങിലേക്ക് പ്രോഗ്രാമിലേക്ക് യൂസർ ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യാനായിട്ടും സാധിക്കും അപ്പോൾ അതാണ് നമ്മളിന്ന് ഇവിടെ ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെറിയൊരു എക്സാമ്പിളാണ് ചെയ്യുന്നത് ജസ്റ്റ് രണ്ട് നമ്പേഴ്സ് ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ സമ്മ യൂസർ എൻ്റർ ചെയ്യുന്ന രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ കൺസോളിൽ പ്രിൻ്റ് ചെയ്യുക എന്നുള്ള ഒരു ചെറിയ എക്സാമ്പിളാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾക്ക് വേണ്ടത് രണ്ട് നമ്പേഴ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യണം നമ്മൾ ഇൻറ്റീജറായിട്ട് രണ്ട് നമ്പേഴ്സ് എക്സ് കോമ വൈ എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ് ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നു പിന്നെ അതുപോലെ ഇതിൻ്റെ സം സ്റ്റോർ ചെയ്യാനായിട്ട് എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസിൻ്റെ സം സ്റ്റോർ ചെയ്യാനായിട്ട് എന്ന് പറയുന്ന വേരിയബിളും കൊടുക്കുന്നു ഇനി വേണ്ടത് യൂസറിന് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുവാണ് എൻ്റോർ നമ്പർ വൺ എന്ന് പറയുന്നത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഔട്ട്പുട്ട് നമുക്ക് സ്ക്രീനിൽ വരും അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് ഇൻപുട്ടാണ് അപ്പോൾ സി പ്ലസ് പ്ലസ്സിൽ നമ്മൾ ഇൻപുട്ട് കൺസോൾ ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ സിഇൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ ആരോസ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അപ്പോൾ അത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻപുട്ട് ഏത് വേരിയബിളിലേക്കാണ് അസൈൻ ചെയ്യുക എന്നുള്ളതാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നമ്മുടെ ഇൻപുട്ട് വരുന്നത് എക്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്കാണ് അപ്പോൾ അതുപോലെ അടുത്ത ക്രോംറ്റ് അല്ലെങ്കിൽ അടുത്ത ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കൊടുക്കാം അതിൽ എൻറ്റർ നമ്പർ ടു എന്നും കൊടുക്കാനായിട്ട് സാധിക്കും അപ്പം അത് കഴിഞ്ഞാൽ അത് പോകുന്നത് നമ്മുടെ വേരിയബിൾ വൈ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്കാണ് ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൽ ആദ്യത്തെ ഇൻപുട്ടും വൈ എന്ന് പറയുന്ന വേരിയബിളിൽ രണ്ടാമത്തെ ഇൻപുട്ടും നമുക്ക് കിട്ടുന്നതാണ് പിന്നെ നമുക്ക് സമ്മ കാണാവുന്നതാണ് അപ്പോൾ സമ്മ നമുക്ക് മാത്തമാറ്റിക്സിലെ ഓപ്പറേഷൻസ് ഓപ്പറേഷൻസ് ഒക്കെ പ്രോഗ്രാമിങ്ങിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ സമ്മ കാണാനായിട്ട് നമുക്ക് യൂഷ്വൽ പ്ലസ് ഓപ്പറേറ്റർ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സമ്മ എന്ന് പറയുന്ന വേരിയബിളിൽ ഇതിൻ്റെ ഒരു ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ നമുക്ക് ഈ ഒരു സമ്മ പ്രിൻ്റ് ചെയ്യണം അപ്പോൾ അതിന് നമുക്ക് ഈയൊരു സി ഔട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഇതിൽ നമ്മൾ സമ്മ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ആണ് പ്രിൻറ്റ് ചെയ്യുന്നത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ആവുന്നതാണ് നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നേരത്തെ പോലെ ഒരു പ്രോഗ്രാം എക്സിറ്റ് അല്ല വരുന്നത് ആദ്യം ഒരു പ്രോംറ്റ് ആണ് വരുന്നത് എൻഡോർ നമ്പർ വൺ എന്ന് പറഞ്ഞ് ആയിരുന്നു നമ്മളിവിടെ ഒരു നമ്പർ കൊടുക്കുന്നു അത് കഴിഞ്ഞ് നമ്പർ ടു ആണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ നമ്പർ ടു ട്വൻറ്റി എന്ന് കൊടുക്കുന്നു അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സമ്മ് കിട്ടുന്നതാണ് തേർട്ടി എന്ന് പറഞ്ഞ് സമ്മ് കിട്ടുന്നതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രോഗ്രാം എപ്പോഴും എൻഡ് ചെയ്യുന്നത് ഈ ഒരു ഇൻപുട്സ് എല്ലാം നമ്മൾ കൊടുത്തതിന് ശേഷം മാത്രമേ പ്രോഗ്രാം എൻഡ് എൻഡാവുകയുള്ളൂ ഇപ്പോൾ നമ്മൾ നമ്മൾ ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇവിടെ ഇൻപുട്ട് ഒന്നും കൊടുത്തില്ല ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ പ്രോഗ്രാം യൂസർ ഇൻപുട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണിത് അപ്പോൾ അത് എല്ലാം കംപ്ലീറ്റ് ആയതിന് ശേഷം മാത്രമേ പ്രോഗ്രാം എൻഡ് എൻഡാവുകയുള്ളൂ ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ഇൻപുട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞ് ഫിഫ്റ്റീൻ എന്നും ട്വൽവ് വന്നു അത് കഴിഞ്ഞ് എൻട്ര അടിച്ചപ്പോൾ നമുക്ക് സമ്മ് ട്വൻറ്റി സെവൻ വന്നു ഇപ്പോൾ മാത്രമാണ് പ്രോഗ്രാം റിട്ടേൺ പ്രോസസ് റിട്ടേൺ സീറോ വന്നിരിക്കുന്നത് അപ്പോൾ അതായത് പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവുന്നത് ഇപ്പോൾ ഇവിടെ ഒരു എക്സിക്യൂഷൻ ടൈം കാണിച്ചിട്ടുണ്ട് സെവൻറ്റീൻ സെക്കൻഡ്സ് എന്ന് പറയുന്നത് നോർമലി പ്രോഗ്രാം ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് എക്സിക്യൂട്ടാവും അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ ഇൻപുട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത ഒരു ടൈമും കൂടി വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയൊരു സെക്കൻഡ് എടുത്തത് അല്ലാത്ത പ്രോഗ്രാംസ് യൂസർ ഇൻപുട്ട് ഇല്ലാത്ത പ്രോഗ്രാംസൊക്കെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ സിസ്റ്റത്തിൽ ഇനി എക്സിക്യൂട്ട് ആവുന്നതാണ് ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇൻപുട്ട് ആക്സസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇനിയും ചെറിയ ചെറിയ കൺസോൾ ആപ്ലിക്കേഷൻസൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചതിനു ശേഷം ചെയ്യുന്നതായിരിക്കും അപ്പോഴും ഈ ഒരു കൺസോൾ ഇൻപുട്ടിൽ കൂടെയായിരിക്കും നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു തന്നെ നോക്കി പഠിക്കുക കൂടുതൽ കാര്യങ്ങൾ എടുത്ത വീഡിയോയിൽ പഠിക്കാം